ഓഗസ്റ്റിൽ പ്രിയപ്പെട്ട ശ്രീ പി സി വിശ്വനാഥ് അദ്ദേഹം ഇവിടെ അങ്ങ് സൂചിപ്പിച്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിന് അങ്ങ് പറഞ്ഞ മറുപടി, സപ്ലൈകോ ഔട്ട്ലെറ്റിൽ 13 നിത്യോപയോഗ സാധനങ്ങൾ ഇല്ലെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റാണ്. പ്രതിപക്ഷ നേതാവ് കൂടി വരികയാണെങ്കിൽ സഭ പിരിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പോകാൻ തയ്യാറാണ്. പിറ്റേ ദിവസം എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു, മന്ത്രി വെല്ലുവിളിക്കുന്നു, പ്രതിപക്ഷ നേതാവ് അത് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ അങ്ങ് ഇവിടെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഈ പറയുന്ന അത്യാവശ്യ സാധനങ്ങൾ ഔട്ട്ലെറ്റുകളിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ സഭയിൽ അങ്ങ് എഴുന്നേറ്റ് നിന്ന് സമ്മതിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത് എന്തെങ്കിലും പറയുമ്പോഴുള്ള സുഖത്തിനോ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ എഴുതി തരുന്നത് ഞങ്ങളുടെ കൈയക്ഷരം നന്നാവാനോ അല്ല, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് അങ്ങ് ചുരുങ്ങിയ പക്ഷം മനസ്സിലാക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, അങ്ങാണ് ഇപ്പൊ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് ഈ ഔട്ട്ലെറ്റുകളിൽ ഈ സാധനം ലഭ്യമല്ല എന്നുള്ളത്, അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ലഭ്യമല്ല എന്ന് ഒരു മന്ത്രി തന്നെ ഇവിടെ പറയുമ്പോൾ ഞങ്ങൾ ആരും കുത്തകകൾക്ക് വേണ്ടി സപ്ലൈകോയെ തകർക്കാൻ നിൽക്കുന്നവരല്ല, ഞങ്ങൾ ആരും ആ ജീവൻ നാടി അറ്റുപോവാൻ ആഗ്രഹിക്കുന്നവരല്ല. അങ്ങനെ ആഗ്രഹിക്കുന്ന ചിലരുണ്ട് എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ നോക്കിയല്ല, അങ്ങേക്ക് പരിമിതികൾ ഉണ്ടാവാം, ആ മുൻനിരയിൽ നോക്കി നിൽക്കുന്ന ആളുകളെ തന്നെയാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സാർ, ഒരു കാര്യം, അങ്ങ് നിയമസഭയിൽ ഇന്ന് പറഞ്ഞു, ഡോക്ടർ എം കെ മുനീർ ഇവിടെ ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ചപ്പോൾ അങ്ങ് പറഞ്ഞ മറുപടിയുണ്ട്, സംസ്ഥാനത്ത് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ മതിയായ സാധനങ്ങൾ ലഭ്യമല്ല എന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങ് രേഖാമൂലം പറയുന്നു, സാർ സംസ്ഥാനത്ത് ഇത്തരം ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. അങ്ങ് രേഖാമൂലം ഇവിടെ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ആരും പറയുന്നതല്ല. അപ്പൊ ഇത് ലഭ്യമല്ലാത്തതിന്റെയും ഇത് കുറവ് വരുന്നതിന്റെയും ഒക്കെ ആയിട്ടുള്ള സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുന്നത് കുത്തകകളാണോ? ഇവർക്ക് വേണ്ട പണം കൊടുക്കാതിരിക്കുന്നത് പ്രതിപക്ഷമാണോ? നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരാതിരിക്കുന്നതിന് ഉത്തരവാദികൾ ഞങ്ങൾ ആരെങ്കിലും ആണോ? ഞങ്ങളൊരു ജനകീയ പ്രശ്നം ഉന്നയിക്കുമ്പോൾ അതിന്റെ ആത്മാർത്ഥത സിപിഐയുടെ സംസ്ഥാന കൗൺസിലിൽ ഇരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട പത്നിക്ക് പോലും മനസ്സിലായിട്ട് അങ്ങ് അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. സാർ, ഇവിടെ ചില വാർത്തകൾ വന്നു, ബജറ്റിൽ തുക അനുവദിച്ചില്ല, മുഖ്യമന്ത്രിക്ക് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യ ലതാദേവിയുടെ രൂക്ഷ വിമർശനം. അങ്ങയുടെ ഭാര്യ എന്നുള്ളതല്ല അവരുടെ പദവി, സിപിഐ സംസ്ഥാന കൗൺസിലാണ് ഈ രൂക്ഷ വിമർശനം ഉയരുന്നത്. സംസ്ഥാന കൗൺസിൽ അംഗമാണ് അത് പരിഹസിച്ചു എന്ന് പറയുന്നത്. സാർ, വാർത്തകൾ വന്നതാണ് ഞാൻ പറയുന്നത്, വാർത്തകൾ വന്നതാണ്, വാർത്തകളൊക്കെ ഇവിടെ ഇപ്പൊ എല്ലാരും കോട്ട് ചെയ്യാറുണ്ട്, വാർത്തകൾ വന്നതാണ്. ഇതിനെ സംബന്ധിച്ച്, ഈ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. സാർ, അങ്ങ് എത്ര കത്തെഴുതിയിട്ടും ഈ പണം ഈ സർക്കാർ തരുന്നില്ലെങ്കിൽ, ധനവകുപ്പ് അതിനെ പരിഗണിക്കുന്നില്ലെങ്കിൽ അങ്ങയുടെ കൈയെഴുത്ത് നന്നായി എന്ന് സിപിഐ സംസ്ഥാന കൗൺസിലിന് തോന്നിയിട്ടും ജനങ്ങളുടെ തലയിലെഴുത്ത് മോശമായി തുടരുന്നു എന്നുള്ള വസ്തുത ദയവായി അംഗീകരിക്കണം. സാർ, ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, അങ്ങയുടെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ ചോദ്യങ്ങൾക്ക് ഇവിടെ ഉത്തരങ്ങൾ തയ്യാറാക്കി തരുന്ന അങ്ങയുടെ വകുപ്പിലെ ജീവനക്കാർ, അവർക്ക് ഈ വകുപ്പിനോടുള്ള ആത്മാർത്ഥതയെങ്കിലും അങ്ങേക്കും വേണം. സാർ, വേറെ ഒന്നുമല്ല, ഇവിടെ ടി സിദ്ദിഖ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നു, 2021-22 ബജറ്റിൽ വകയിരുത്തിയത് 150 കോടി, സാർ അനുവദിച്ച തുക 75 കോടി, 2022-23 പിന്നെ വകയിരുത്തിയത് 180 കോടി, സാർ അനുവദിച്ച തുക 0. സാർ, ഞങ്ങളാണോ ഈ വകുപ്പിനെ തകർക്കാൻ ശ്രമിക്കുന്നത്? സാർ, ഞങ്ങളാണോ സപ്ലൈകോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? സാർ, ഞങ്ങളാണോ ഇവിടുത്തെ സാധാരണക്കാരനായ അങ്ങ് സൂചിപ്പിച്ച കണക്ക് ശരിയാണെങ്കിൽ 40 ലക്ഷം പേർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെ വിതരണത്തിന് അവരുടെ ഈ അവശ്യ വസ്തുക്കൾ അവർക്ക് എത്തിച്ചേരുന്നതിന് തടസ്സം നിൽക്കുന്ന ഞങ്ങളാണോ? സാർ, ഒരു സാമ്പത്തിക വർഷം 0, കോടിക്കണക്കിന് രൂപയുടെ ചെലവഴിച്ച തുക എന്ന് അങ്ങ് പറയുമ്പോൾ അങ്ങ് രേഖാമൂലം തന്ന മറുപടിക്ക് ഇവിടെ ധനകാര്യ വകുപ്പ് തന്നത് 0 ആണെങ്കിൽ, ഒരു വർഷം ഈ ഡിപ്പാർട്ട്മെന്റിന് തരുന്നതിന് 0 ആണെങ്കിൽ, കുത്തകയുടെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ്, പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുന്നതിന് മുമ്പ്, ഈ മന്ത്രിസഭയിലുള്ള ഒരു കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ട നിലക്ക് ഈ വകുപ്പിനോട് കാണിക്കുന്ന അനീതിയെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് അങ്ങ് ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സാർ, 2023-24 നിങ്ങൾ വില പിന്നെ വകയിരുത്തിയത് 190, സാർ കൊടുത്ത 157, ഇനി ഒന്നും വേണ്ട, ആകെ കുടിശ്ശിക എന്ന് അങ്ങ് രേഖാമൂലം തന്ന മറുപടിയിൽ പറയുന്നു, സപ്ലൈകോക്ക് ഈ വിപണി ഇടപെടലിന് വേണ്ടി നടത്തിയ ഇടപെടലിന്റെ പേരിൽ മാത്രം രേഖാമൂലം സാർ ഞങ്ങൾക്ക് കിട്ടിയ മറുപടിയിൽ പറയുന്നത്,
1,507 crore rupees കുടിശ്ശികയുണ്ട് എന്ന് അങ്ങ് ഈ സഭക്ക് നൽകിയ ഉത്തരത്തിൽ പറയുകയാണ്. സാർ, ആരാ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നത്? സാർ, അതിന്റെ ഒരു മറുപടി പറയണ്ടേ? അത് മാത്രമല്ല, ഞാൻ ഈ ഉത്തരം തയ്യാറാക്കിയവന്റെ ആത്മാർത്ഥത അത് ഞാൻ എടുത്തു പറയാൻ കാരണം, മന്ത്രിക്ക് വേണ്ടി ഇത് തയ്യാറാക്കിയവരുടെ ആത്മാർത്ഥത എടുത്തു പറയാൻ കാരണം, സാർ, നെല്ല് സംഭരണം ഉൾപ്പെടെ വാതിൽപ്പടി പിന്നെ സേവനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അവർ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. നെല്ല് സംഭരണത്തിൽ മുൻവർഷം ഉൾപ്പെടെയുള്ള ആകെ കുടിശ്ശിക 677 crore. ഈ പറയുന്ന വാതിൽപ്പടി വിതരണത്തിൽ അങ്ങ് പറയുന്ന മറ്റു സർവീസിൽ പെട്ടതാണല്ലോ, അതിൽ കുടിശ്ശിക 281 crore. സാർ, അവരുടെ ആത്മാർത്ഥത അവർ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, 2023-24 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഈ നെല്ല് സംഭരണത്തിന് വേണ്ടി കൊടുത്തതിൽ 380 crore rupees അനുവദിച്ചെങ്കിലും ഇതിൽ 150 crore rupees ട്രഷറിയിൽ നിന്ന് വിട്ടുകിട്ടിയിട്ടില്ല എന്ന് മന്ത്രി രേഖാമൂലം മറുപടി പറഞ്ഞിരിക്കുകയാണ്. സാർ, രേഖാമൂലം മറുപടി പറഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ വാതിൽപ്പടി സേവനത്തിലും 85 crore rupees ഇവിടുന്ന് വിട്ടുകിട്ടിയിട്ടില്ല എന്നുള്ളത് പറയാണ്. സാർ, ഇവിടുത്തെ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇത്തവണ പറഞ്ഞതാകെ 205 crore. സാർ, കഴിഞ്ഞ തവണ 2,000 crore rupees ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അതിൽ കിട്ടിയ തുകയും അങ്ങ് രേഖാമൂലം പറയുന്നുണ്ട്. സാർ, ആരാണ് ഈ വകുപ്പിനോട് ഈ സമീപനം വെച്ച് പുലർത്തുന്നത്? സാർ, ആരാണ് ഈ വകുപ്പിനോട് ഈ നയങ്ങൾ വെച്ച് പുലർത്തുന്നത്? സാർ, എന്താണ് അതിന് കാരണം? ഇതിന്റെ പേരിൽ അങ്ങ് പറയുന്ന കണക്ക് തന്നെ ശരിയാണെങ്കിൽ 40 lakh people ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിലൊക്കെ പോകുമ്പോ അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ അങ്ങ് തിരിച്ചറിയുന്നുണ്ടല്ലോ. സാർ, സബ്സിഡി ഇനങ്ങളുടെ കാര്യം പറയാം. ഈ 13 ആവശ്യ വസ്തുക്കളായ സബ്സിഡി ഇനങ്ങളുടെ കാര്യത്തിൽ മാത്രം 13 ഇനങ്ങൾ സബ്സിഡി നിരക്കിൽ വിൽപ്പന നടത്തുന്ന മൂലം സപ്ലൈകോക്കുണ്ടാവുന്ന നഷ്ടമായി അങ്ങ് പറയുന്നു 879 crore rupees നഷ്ടമുണ്ടാവുന്ന അങ്ങ് പറയുന്നു. അങ്ങ് പറയുന്നത് കോടിക്കണക്കിന് രൂപ ഞങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. സാർ, 2022-23 സബ്സിഡി ഇനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി 1,427 crore rupees നീക്കിവെച്ചു എന്ന് പറഞ്ഞു. എന്നാൽ 23-24 ആയപ്പോഴത്തേക്കും അത് 565 crore ആയി. ഒരു വർഷം തന്നെ 862 crore rupees കുറവാണ് സാർ വരുത്തുന്നത്. 862 crore rupees കുറവ് ഇതിനകത്ത് വരുത്തുക. സാർ, ഞാൻ ഒരു കാര്യം വിനീതമായി അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആൾക്കാർ മാവേലി സ്റ്റോറിൽ പോകുന്നു, അവിടെ ഈ സാധനങ്ങളില്ല, തിരിച്ചു വരുന്നു. വഴിയിൽ നിൽക്കുന്നവൻ ചോദിക്കുന്നു, എവിടെ പോയിട്ട് വരിക? അത് മാവേലി പോയിട്ട് വരും. എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. സാർ, ദയവായി മാവേലിയെ പറയിപ്പിക്കുന്ന ഒന്ന് നിർത്തണം. കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പേര് ഇതിന് ഇട്ടാ ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ടാവില്ല. മാവേലിയെ പറയിപ്പിക്കുന്നെങ്കിലും ചുരുങ്ങിയ പക്ഷം നിർത്താൻ പറ്റും. മാവേലി സ്റ്റോറിൽ പോയാൽ ആളുകൾക്ക് കാര്യങ്ങൾ കിട്ടുന്നില്ല. സാർ, CPI യുടെ കെ സ്റ്റോറിന് എന്തോ പേരാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. സാർ, ഒരു കുഴപ്പമില്ല, നല്ല പേരാ. അതാവുമ്പോ വലിയ പ്രതീക്ഷയൊന്നും ആളുകൾക്ക് ഉണ്ടാവില്ല. സാർ, ഈ KSRTC യുടെ റൂട്ടിലൂടെ ഈ സപ്ലൈകോയെ ഓടിക്കുന്നത് ഈ ഗവൺമെന്റ് നിർത്തണം. വേണ്ടത്ര സഹായം കൊടുക്കണം. ബഹുമാന്യരായ CPI അംഗങ്ങൾ ഒരു മാനസിക പിന്തുണയെങ്കിലും തരണം. നിങ്ങളുടെ ഒരു മന്ത്രിയെയും വകുപ്പിനെയും ഇങ്ങനെ അവഹേളിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനുവേണ്ടി ഞങ്ങൾ പറയുമ്പോ അതിനൊന്ന് നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുമ്പോ അതിൽ വകുപ്പിന് ആത്മാർത്ഥതയുണ്ടാവും. കാരണം ഇത്രയും വിശദമായ ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ എഴുതിയിട്ട് അനുവദിച്ചത് പോലും തന്നില്ല എന്ന് ബ്രാക്കറ്റിൽ എഴുതി തരണമെങ്കിൽ അവർക്കിത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അതിനൊരു സപ്പോർട്ട് കൊടുക്കില്ലേ നമ്മുടെ ഉത്തരവാദിത്വം? സാർ, CPI സംസ്ഥാന കൗൺസിൽ തന്നെ ഉയർന്നു എന്ന് പറയുന്ന വിമർശനങ്ങൾ അവിടെ ദൂർത്തിന് കുറവില്ല. മുഖ്യമന്ത്രിയുടെ കാലിത്തോഴത്തിനും പശുക്കൾക്കും പാട്ട് കേൾക്കാനും ഒക്കെ കോടികൾ ചെലവിടുന്നു എന്ന് ശ്രീ VP ഉണ്ണികൃഷ്ണൻ വിമർശിച്ചു. വാർത്തകൾ എനിക്ക് അറിഞ്ഞുകൂടാ, അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ, വാർത്തകളാണ്. സാർ, CPI സംസ്ഥാന കൗൺസിൽ നിരീക്ഷിച്ചാൽ, CPI സംസ്ഥാന കൗൺസിലിന്റേതായി പുറത്തു വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ സാർ ഒരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ ആകെ വിലക്കുറവുണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. ബാക്കി എല്ലാത്തിനും വിലക്കയറ്റമാണ്. ഇങ്ങനെയാണ് ഈ വകുപ്പിന് നിലനിർത്താൻ സാധിക്കുന്നത്. ഞാൻ സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാം. സാർ, കേരളീയത്തിനും 10 crore, സപ്ലൈകോയുടെ നവീകരണത്തിനും 10 crore, കരാറുകാരുടെ കുടിശ്ശിക സാർ 792 crore rupees കരാറുകാർക്ക് കൊടുക്കാനാ? അവരെങ്ങനെയാ സാറേ ടെൻഡറിൽ പങ്കെടുക്കുക? കഴിഞ്ഞ മാസം ഏപ്രിൽ മുതൽ ഈ കാര്യങ്ങൾക്ക് അവൈലബിലിറ്റി കുറവുണ്ട്, പലയിടത്തും ലഭ്യമല്ല. ഇപ്പൊ ഏപ്രിൽ ആവാനായി ഒരു വർഷം. ഇനി നിങ്ങളുടെ പുതിയ കമ്മിറ്റിയുടെ ശുപാർശ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് പറയുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നിങ്ങൾ നടപ്പിലാക്കില്ലായിരിക്കും. അത് കഴിഞ്ഞ് നടപ്പിലാക്കി വരുമ്പോഴത്തേക്കും പിന്നെ 5-6 months. സാർ, ഈ 1.5 കൊല്ലം ഈ വസ്തുക്കൾ, ആവശ്യ വസ്തുക്കൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് സാർ? ഞാൻ ഒറ്റക്കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സാർ, നെല്ല് സംഭരണം സപ്ലൈകോ ഏൽപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. സാർ, ഈ ബജറ്റ് ഇവിടെ അവതരിപ്പിച്ചു, ഈ നെല്ല് സംഭരണത്തിന് വേണ്ടി 1 rupees അധികം വെക്കുന്നു എന്ന് പറയാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടോ?
സാറാ സംഭരിക്കുന്ന നെല്ലിന്റെ പണം ഈ പി ആർ എസ് റെസീറ്റുകൾ വഴി അവരുടെ മേലെ ഒരു കടബാധ്യത പോലെ നിന്നിട്ട് അത് ഗവൺമെന്റ് അടക്കാൻ വൈകുമ്പോ അതിന്റെ സിവിൽ സ്കോറിൽ വരുന്ന കുറവ് വരെ തന്റെ തലയിൽ വരാൻ ഈ കേരളത്തിലെ കർഷകർ നിങ്ങളോട് എന്ത് അപരാധമാണ് സാർ ചെയ്തിട്ടുള്ളത്? ഒരു വർദ്ധന സാർ, ഞാൻ കർഷകരുടെ പ്രശ്നം ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, അവസാനിപ്പിക്കുക, ഞാൻ കൺക്ലൂഡ് ചെയ്യും. സാർ എന്ത് അപരാധമാണ് അവർ ചെയ്തിട്ടുള്ളത്? സാർ 10 പൈസയുടെ ഒരു സംഭരണത്തിന് അധിക വില കൽപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടോ സാർ? എന്ന് മാത്രമല്ല, അങ്ങ് കഴിഞ്ഞ തവണ പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും ഇതുപോലെ സംഭരിക്കുന്നില്ല. സാർ ശരിയാ, രണ്ട് ഗവൺമെന്റുകളും അക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ ലാസ്റ്റ് കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. 2016 നെല്ല് സംഭരിക്കാനുണ്ടായിരുന്ന സംസ്ഥാന വിഹിതം 15-16 7 രൂപ 40 പൈസ. സംസ്ഥാന പ്രോത്സാഹന വിധം 16-17 ഉണ്ടായിരുന്നത് 7 രൂപ 80 പൈസ. സാർ ഇപ്പോ അത് 6 രൂപ 37 പൈസയായി കുറച്ചു. കേന്ദ്രം കുറക്കുമ്പോ അതിന്റെ ആനുകൂല്യം കർഷകർക്ക് കിട്ടാതിരിക്കാൻ ഇവിടെ കുറവ് വരുത്തുന്ന അവസ്ഥ കർഷകന്. സാർ അവന് വെള്ളം വിട്ടു കിട്ടണമെങ്കിൽ സമരം, അവന് നെല്ല് സംഭരിക്കണമെങ്കിൽ സമരം, സംഭരിച്ചതിന്റെ പൈസ കിട്ടണമെങ്കിൽ സമരം. അധ്വാനിച്ച് നെല്ലുണ്ടാക്കുന്ന പാവപ്പെട്ട കർഷകനോടുള്ള ഈ സമീപനം ശരിയല്ല. നെല്ലിന്റെ സംഭരണ വില മന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ അത് ഉയർത്താൻ തയ്യാറാവണം. പി ആർ എസ് റെസീറ്റുകൾ വഴിയല്ലാതെ സംഭരണത്തിന്റെ പൈസ ഒരാഴ്ചക്കുള്ളിൽ കർഷകന് നേരിട്ട് കിട്ടുന്ന സംവിധാനം ഉണ്ടാക്കണം. അതിനൊക്കെ സപ്ലൈകോക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം. ഇതിന് ദയാവധം പ്രഖ്യാപിച്ച് അതിനെ തൂക്കിക്കൊല്ലാൻ കാത്തിരിക്കുന്ന തരത്തിലുള്ള സമീപനം തിരുത്തണം. ഈ പ്രശ്നം സഭ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു.